നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഓ ഗോഡ്, ഇവന് ഞാൻ ഇനി എങ്ങനെ കഴുകി എടുക്കാനാ? മമ്മി ദേ, ഇപ്പം ക്ലീനായില്ലേ? വെരി ഗുഡ്, താങ്ക് യു. എന്താടാ നീ കാണിച്ചേ? ഡ്രസ്സിലാണോ തുടയ്ക്കുന്നേ? നിങ്ങൾ ഒറ്റ എടുത്തണ ഇവനീ പൊട്ട ശീലങ്ങളൊക്കെ പഠിപ്പിക്കുന്നേ. ഓ, ഞാൻ ഭക്ഷണം കഴിച്ച ഡ്രസ്സിലാണോ തുടയ്ക്കുന്നേ? മോനെ, അച്ഛൻ അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് വാങ്ങിച്ചരൂ. ഫൈൻ, വിത്ത് ഗുണം പത്ത് ഗുണം. ഇങ്ങ് വന്നേ, ഒരു മണിക്കൂറെങ്കിലും നിന്നെ കൊണ്ടുപോയി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് നോക്കട്ടെ. ഇത്രയുള്ളൂ, പ്രശ്നം തീർന്നു. മതിയായി എനിക്ക് മടുത്ത് ഞാൻ രണ്ടിങ്ങോട്ട് ഞാൻ ശരിയാക്കി വായിങ്ങോട്ട്. സ്നേഹക്കെ പിള്ളാരെ ഡീൽ ചെയ്യാൻ അറിയില്ല. എന്താ പറഞ്ഞ? എന്താ പറഞ്ഞേന്ന്? ഏയ്, ഒന്നും പറഞ്ഞില്ല. ഇല്ല, ഒന്നും പറയില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ മക്കൾ ഇങ്ങനെ തല തെറിച്ചു പോയത്. അല്ലെങ്കിലും നിങ്ങൾ ആണുങ്ങളൊക്കെ കണക്കാം, പിള്ളേരെ കൊഞ്ചിച്ച് വഷളാക്കിക്കോളും, ബാക്കി അനുഭവിക്കുന്നത് ഞങ്ങളും. ഇത് ഓർക്കുമ്പോ കല്യാണമേ കഴിക്കണ്ടെന്ന് തോന്നും. ആക്ച്വലി ഐ ഡിഡ്ന്റ് മീൻ ഇറ്റ്. എപ്പോഴും അങ്ങനെ തോന്നല്ല ട്ടോ ഉദ്ദേശിച്ചത്, ഇടയ്ക്കൊക്കെ. സാധാരണ ഞങ്ങള് ഭയങ്കര സ്നേഹത്തിലാ അല്ലേ. പിന്നെ ഈ കല്യാണം എന്ന് പറയുന്നതേ ആക്ച്വലി നല്ല രസികൻ ഏർപ്പാടാ. പിന്നെ ഒരു കാര്യമുള്ളത്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തോണ്ട് ഞാൻ പറയുന്നതാ. കുട്ടികൾ ഉണ്ടായ അബദ്ധത്തിൽ പോലും ഗിരിയെ നോക്കാൻ ഏൽപ്പിച്ചേക്കരുത്. ഈ തന്തമാരെന്ന് പറയുന്ന വർഗത്തിന്റെ സ്വഭാവം തന്നെ പിള്ളേരെ ചീത്തയാക്കാന്നുള്ളതാണ്. പിന്നെ അവരെ നേരെയാക്കി എടുക്കാന്നുള്ള തലവേദന നമ്മൾ അമ്മമാർക്ക്. എന്റെ പൊന്നു സുമിത, നിങ്ങൾക്കുണ്ടാവാൻ പോകുന്ന പിള്ളേർക്ക് സുമിതയുടെ സ്വഭാവം കിട്ടണേന്നാണ് എന്റെ പ്രാർത്ഥന. അല്ലെങ്കിലേ മോള് മൂക്കും കൊണ്ട് ഇക്ഷാ വരയ്ക്കും. അജോ, നല്ല കുട്ടികളാട്ടോ. കുറച്ച് കുരുത്തക്കേടുണ്ടെന്നേ ഉള്ളൂ. എനിക്ക് എന്റെ മക്കളെ കുറിച്ച് നല്ല അഭിമാനം മാത്രമേ ഉള്ളൂ. എടാ, നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലേ എപ്പോഴേ നാട് വിട്ട് ഓടിയേനെ. ഇനി ബാത്റൂം കൂടിയേ കാണാനുള്ളൂ. ആരും റെഡി? അയ്യോ വേണ്ട, താങ്ക്സ്. ഞാൻ താഴോട്ട് ചെല്ലട്ടെ, അവരെല്ലാം അന്വേഷിക്കുന്നുണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.